സംസ്ഥാന സർക്കാരിന്റെ വികസന മുന്നേറ്റത്തിൽ പുൺതൂവലായി മാറുകയാണ് കൊന്നി മെഡിക്കൽ കോളേജ്. നിർമ്മാണം പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്ക് മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യരംഗത്ത് ഇടത് സർക്കാർ കൈകൊള്ളുന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഫലം കൂടിയാണ് കോന്നി മെഡിക്കൽ കോളേജ്. പത്തനംതിട്ട ജില്ലയുടെ ഹെൽത്ത് ഹബ്ബായി മാറുകയാണ് കോന്നി മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ വർഷമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷണറുടെ അംഗീകാരത്തോടെ 100 സീറ്റുകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനം നടന്നത്. തുടർന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിനും അനുമതി നേടാൻ സ്ഥാപനത്തിന് സാധിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഓർക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് അവർ രേഖപ്പെടുത്തി അവർ അറിയിച്ച ഒരു കാര്യം, കോന്നി മെഡിക്കൽ കോളേജിലെ അക്കാഡമിക് സൗകര്യങ്ങൾ ഏറ്റവും മികച്ചതാണ്, രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ളതാണ്. ഇതുപോലെ എല്ലാ മെഡിക്കൽ കോളേജുകളും, പുതുതായി ഉണ്ടാകുന്ന എല്ലാ മെഡിക്കൽ കോളേജുകളും ഇങ്ങനെയാകണം എന്നുള്ളതാണ് പറഞ്ഞത്. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 352 കോടിയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. നിലവിൽ 300 കിടക്കകളുള്ള ആശുപത്രി കെട്ടിടമാണുള്ളത്. 200 കിടക്കകളുള്ള പുതിയ ആശുപത്രി കെട്ടിടം ഉയരുമ്പോൾ 500 കിടക്കകളുള്ള ആശുപത്രിയായി കോന്നി മെഡിക്കൽ കോളേജ് ചരിത്രമെഴുതും. ആശുപത്രി എന്ന നിലയിൽ കോന്നി മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനും MBBS വിദ്യാഭ്യാസത്തിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മലയോര ജനതയുടെ എക്കാലത്തെയും സ്വപ്നമാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസന മുന്നേറ്റത്തിലൂടെ സാക്ഷാത്കരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.